ഹായ് എല്ലാവർക്കും A to Z-ന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ എന്തുകൂടെ പറയാൻ പോകുന്നത്, കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് ഇന്ത്യ ലിമിറ്റഡ് വഴി ഇപ്പോൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബിലാസ്പൂരിലേക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിവിധ തസ്തികളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. ഏകദേശം 123 ഒഴിവുകളുണ്ട്. 27 തസ്തികളിലായിട്ടാണ് 123 ഒഴിവുകളുള്ളത്. അപ്പോൾ അതിൽ ലോഡ്ജ് ക്ലർക്ക് ഉണ്ട്, അതുപോലെ സ്റ്റെനോഗ്രാഫർ ഉണ്ട്, ലൈബ്രറി ഉണ്ട്, ജൂനിയർ വാർഡൻ, സ്റ്റോർ കീപ്പർ, അങ്ങനെ നിരവധി തസ്തികളിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുമെന്നാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം. നമുക്ക് ഏതായാലും ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ നോക്കാം. അപ്പോൾ AIIMS ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബിലാസ്പൂരിലേക്ക് വേണ്ടിയിട്ട് ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻ്റ് ഇന്ത്യ ലിമിറ്റഡ് വഴി ബസിലിൻ്റെ വഴി. അപ്പോൾ ഇപ്പോൾ ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻ്റ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് ഈ ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻ്റ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ അതിൽ ഒരു മിനിറ്റ്ന കമ്പനിയാണ്. അപ്പോൾ അവർ വഴിയാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അതിലേക്ക് നോക്കുകയാണെങ്കിൽ വിവിധ വസ്തുക്കളിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കോൺട്രാക്ട് ബേസിലാണ് നിയമനം ഉണ്ടായിരിക്കുക. മിനിമം പ്ലസ് ടു യോഗ്യതകളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലോ ഡിവിഷൻ ക്ലർക്ക് LDC പോസ്റ്റൊക്കെ ഉണ്ട്. പ്രസ്തുത ലോ ഡിവിഷൻ ക്ലർക്ക് 18 വേക്കൻസി ഉണ്ട്. അതുപോലെ ലൈബ്രറിയൻ 1 വേക്കൻസി, സ്റ്റെനോഗ്രാഫർ 5 വേക്കൻസി, ജൂനിയർ വാർഡൻ 3 വേക്കൻസി, പിന്നെ സ്റ്റോർ കീപ്പർ 8 വേക്കൻസി, അതുപോലെ തന്നെ JE ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, ACNR ACN റെഫ്രിജറേഷൻ 1 വേക്കൻസി, അതുപോലെ തന്നെ ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ 1 വേക്കൻസി, യോഗ ഇൻസ്ട്രക്ടർ മെയിൽ ഓർ ഫീമെയിൽ 2 വേക്കൻസി, അതുപോലെ MSSO Grade 2 3 വേക്കൻസി, ഫാർമിസ്റ്റ് 3, പ്രോഗ്രാമർ 3, അതുപോലെ ജൂനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് 1, അതുപോലെ അസിസ്റ്റൻ്റ് ഡയറ്റീഷ്യൻ 2, MRT 10, പിന്നെ ഡെൻ്റൽ ടെക്നീഷ്യൻസ് മെക്കാനിക് 4, അതുപോലെ ജൂനിയർ ഓഡിയോളജിസ്റ്റ് സ്പീച്ച് തെറാപ്പിസ്റ്റ് 2 വേക്കൻസി, അതുപോലെ മോർച്ചറി അറ്റൻഡൻറ്റ് 2 വേക്കൻസി, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് 1 വേക്കൻസി, ടെക്നീഷ്യൻസ് 12, അതുപോലെ ഒപ്റ്റോമെട്രിസ്റ്റ് 1 വേക്കൻസി, ടെക്നീഷ്യൻസ് റേഡിയോളജി 6 വേക്കൻസി, ടെക്നീഷ്യൻസ് ലബോറട്ടറി 23 വേക്കൻസി, ടെക്നീഷ്യൻസ് റേഡിയോഗ്രാഫി 2 വേക്കൻസി, പെർഫ്യൂഷനിസ്റ്റ് 2 വേക്കൻസി, പിന്നെ ടെക്നീഷ്യൻസ് റേഡിയോളജി 2 വേക്കൻസി, ടെക്നീഷ്യൻ ലബോറട്ടറി 3 വേക്കൻസി. അങ്ങനെയാണ് മൊത്തം ഏകദേശം 123 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഓരോന്നിലേക്കും ഇതിലേക്ക് ക്വാളിഫിക്കേഷനും സാലറിയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് ലോ ഡിവിഷണൽ ക്ലർക്കാണ്. 18 വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് 12th ക്ലാസ് പാസ് ഓർ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി. അതിലേക്ക് നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റും കൂടി ഉണ്ടായിരിക്കും. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ്, കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ് 35 വേർഡ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് ഓർ 30 വേർഡ് പെർ മിനിറ്റ് ഇൻ ഹിന്ദി ആയിരിക്കും ഉണ്ടായിരിക്കുക. 18,750 ആയിരിക്കും ഇതിലേക്ക് മന്ത്ലി ലഭിക്കുന്ന റെമ്യൂണറേഷൻ. പിന്നെ ലൈബ്രറി Grade 3 ആണെങ്കിൽ BSc ഡിഗ്രി ഓർ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ അതിലേക്ക് 35,400 ഉണ്ടാവും. ബാച്ചലർ ഡിഗ്രി ഉണ്ടായാലും ലൈബ്രറി സയൻസിലുള്ള ഡിഗ്രി ഉണ്ടെങ്കിലും അവർക്കും അപ്ലൈ ചെയ്യാം. അതിലേക്ക് 35,400 അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം. പിന്നെ സ്റ്റെനോഗ്രാഫർ എന്ന് പറഞ്ഞ അസ്തികയിലേക്ക് 5 വേക്കൻസി ഉണ്ട്. അതിലേക്ക് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ 10+2+2 ഉണ്ടായിരിക്കാം. ഓർ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക. 18,750 ആണ് അതിലേക്ക് പറഞ്ഞ ശമ്പളം. ജൂനിയർ വാർഡൻ അതിലേക്ക് 10th ക്ലാസ് ഉണ്ടായിരിക്കുക. അതുപോലെ സ്റ്റോർ കീപ്പിങ്ങിലുള്ള പരിചയം. പിന്നെ സ്റ്റോർ കീപ്പർ തസ്തികയിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ എക്കണോമിക്സ് ഓർ കൊമേഴ്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അതിലേക്ക് സ്റ്റോർ കീപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. അതിലേക്ക് 35,400 ആയിരിക്കും അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം. പിന്നെ JE ഇലക്ട്രിക്കലാണെങ്കിൽ 3-year ഡിപ്ലോമയാണ് വേണ്ടത്. 35,400 ശമ്പളമുണ്ട്. JE ACNR വരുന്നത് സെയിം ഡിപ്ലോമയാണ്. ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കാം. പിന്നെ യോഗ ഇൻസ്ട്രക്ടർ ആണെങ്കിൽ ഗ്രാജുവേഷൻ അതിലേക്ക് പറഞ്ഞ ക്വാളിഫിക്കേഷൻ 44,900. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി താഴെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ MSSO Grade 2 എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് മാസ്റ്റർ ഡിഗ്രി ആണ് വേണ്ടത്. 35,400 ശമ്പളം. ഫാർമിസ്റ്റ് എന്ന് പറഞ്ഞ അസ്തികയിലേക്ക് വേണ്ടത് 22,020 ആയിരിക്കും ശമ്പളം. അതിലേക്കും നിങ്ങൾക്ക് 3 വേക്കൻസി ഉണ്ട്. പ്രോഗ്രാമർ ആണെങ്കിൽ BE ഓർ BTech. അതുപോലെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണെങ്കിൽ ഇൻ്റർ സയൻസ് ഡിഗ്രി ഇൻ ഫിസിയോതെറാപ്പി ഉണ്ടായിരിക്കുക. പിന്നെ അസിസ്റ്റൻറ്റ് ഡയറ്റീഷ്യൻ ആണെങ്കിൽ MSc, MRT ആണെങ്കിൽ 12th ക്ലാസ് പാസ്സായിരിക്കുക. ഡെൻറ്റൽ ടെക്നീഷ്യൻസ് മെക്കാനിക് ആണെങ്കിൽ മെട്രിക്കുലേഷൻ ഉണ്ടായിരിക്കുക. അതിപ്പോൾ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്.
ജൂനിയർ ഓഡിയോളജിസ്റ്റോ സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണെങ്കിൽ ബി എസ് സി ഡിഗ്രി ഇൻ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ അങ്ങനെയാണ് ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻസ് ഒക്കെ വളരെ വ്യക്തമായിട്ടാണ്, ഓരോന്നിൻ്റെയും നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് ഓരോ ജോബുകളും ഓരോ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്, അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും അതുപോലെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും പി ഡി എഫും കൊടുക്കുന്നുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക, കൂടുതൽ അറിയാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ നോക്കുക. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.